എൻസിപി അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതായി ശരത് പവാർ. ആത്മകഥാ പ്രകാശന ചടങ്ങിലാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീനാഥ്, വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് പുറത്തു വരുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുന്നത്? പരമോന്നത നേതാവായി നിലകൊള്ളുന്ന ശരത് പവാറാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനം താൻ ഒഴിയുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ആത്മകഥാ പ്രകാശന ചടങ്ങിൽ വെച്ചാണ് ശരത് പവാറിന്റെ ഈ നിർണായകമായ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. പാർട്ടിയുടെ ഈ സമ്മന്നതമായ പദവിയിൽ നിന്ന് അദ്ദേഹം ഒഴിയുകയാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പൊതുജീവിതം തുടരും എന്ന് അദ്ദേഹം പറയുക കൂടി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എൻസിപിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുമെന്നതടക്കമുള്ള ചർച്ചകളാണ് ഈ പ്രഖ്യാപനത്തോടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ശരത് പവാറിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രഖ്യാപനം എന്നതുകൂടി നോക്കിക്കാണേണ്ടതുണ്ട്. എൻസിപിയിൽ സമീപകാലത്ത് പാർട്ടിക്കകത്ത് അടുത്ത ഒരു തലമുറയെ നയിക്കുന്നത് ആര് എന്നതടക്കമുള്ള ചർച്ചകൾ വലിയ സജീവമായി തന്നെ ഉയർന്നു വന്നിരുന്നു. അജിത് പവാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഓരോ നീക്കങ്ങളും ഇത്തരത്തിൽ തലമുറ മാറ്റത്തിന്റെ സൂചനകളായി. അങ്ങനെ ഒരു തലമുറ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആര് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരും എന്നതടക്കം, അതിൽ അവകാശവാദം ഉന്നയിക്കുന്നതാണ് എന്നതടക്കം ഉള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഏതായാലും സുപ്രിയ സുനെ അടക്കം ശരത് പവാറിന്റെ മകളടക്കമുള്ള ആളുകൾ ഈ പദവിയിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാലും ശരത് പവാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകും എന്നത് അപ്രതീക്ഷിതമായാണ് കാണുന്നത്. അടുത്ത വർഷം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെന്നതും ശ്രദ്ധേയം. ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.